ഇനി വരാൻ പോകുന്നത് കാലം ഞാൻ പറയാം, ഞാൻ പറയാം, 2025 കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ഉറപ്പ് പറയുന്നു, കേരളത്തിൽ അപ്പാൽഭവിച്ചിരിക്കും ഇത്. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള കാലം അതാ വരുന്നത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്കു കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. അവസാന കാലത്തെ കുറിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്, അവസാന കാലത്തുള്ള മനുഷ്യന്റെ സ്വഭാവങ്ങൾ എപ്രകാരമായിരിക്കും അത് വളരെ വ്യക്തമായി പറയുന്നു. ഒരു സൈഡിൽ മനുഷ്യന്റെ ആത്മാവിനെ ദൈവരാജ്യത്തിന്റെ അടുത്തിരിക്കും, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കും. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വെച്ച് നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. മറുകൂട്ടർ മറ്റൊരു തലമാണ്. എന്റർടൈൻമെന്റ് വേണ്ടി ടൈം കളയും. സഭ, പ്രെയർ ഗ്രൂപ്പുകൾ എല്ലാം എന്റർടൈൻമെന്റ് വേണ്ടി മാറ്റും. ഫെസ്റ്റിവൽ ആഘോഷിക്കണം, റാസയ്ക്ക് മുൻസ്ഥാനം കൊടുക്കണം, പിന്നെ എന്താണ് ബാക്കിയുള്ള എന്തെങ്കിലും പ്രോഗ്രാം, കുടുംബ സംഗമം, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കെല്ലാം മുൻസ്ഥാനം കൊടുക്കും. പക്ഷേ വചനത്തിന് മുൻസ്ഥാനം കൊടുക്കത്തില്ല, വചന പൊരുളുകൾ പഠിപ്പിക്കത്തില്ല, വചനം എന്തെന്ന് പഠിപ്പിക്കത്തില്ല. അങ്ങനെ എന്റർടൈൻമെന്റ് മാത്രം മുൻസ്ഥാനം കൊടുത്ത് നാമധേയ വർഗങ്ങളുടെ എണ്ണം കൂട്ടി 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 എല്ലാ സഭകളും പോകുമ്പോൾ അതിൽ നിന്ന് വേർപെട്ട് പ്രൈസ് ദി ലോർഡ്, ചില വ്യക്തികൾ തങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ചില വ്യക്തികൾ മാറും. പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം എഴുതി വെക്കാം അവരുടെ പേരുകൾ. ആ പേരെഴുതുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാന കാലങ്ങൾ ഫലം പ്രകടിപ്പിക്കാത്ത മനുഷ്യനുണ്ടാവും. ഫലമുണ്ടാവത്തില്ല. ഒരു ആരുടെ മുഖത്ത് നോക്കിയാലും ഫലമുണ്ടാവത്തില്ല. ആരുടെ മുഖത്തും ചോരമയം കാണത്തില്ല. ആത്മീയയുടെ ചോരമയം ഉണ്ടാവത്തില്ല. അവർ പ്രാർത്ഥന നടത്തിയാൽ, ശ്രദ്ധിക്കുക, അവസാനം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ബിബ്ലിക്കൽ വെച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പ്രവചനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന നടത്തിയാൽ എതിർത്തിരിക്കും, പ്രാർത്ഥനയ്ക്ക് പോയാൽ എതിർത്തിരിക്കും, പരിഹസിച്ചിരിക്കും, വചനം പറഞ്ഞാൽ അപമാനിക്കും, അതുപോലെ നീതിക്ക് വേണ്ടി പ്രസംഗിച്ചാൽ ഭ്രാന്തനെന്ന് വിളിക്കും. ഉണ്ടോ ഇന്ന്? ഉണ്ടോ ഇന്ന്? ഉണ്ടെങ്കിൽ ഇത് അവസാന കാലമാ. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. ഉണ്ടെങ്കിൽ ഇത് അവസാന കാലമാ. ഹല്ലേലൂയ. കാഹള ശബ്ദം കേൾക്കും എന്നുള്ളതിൽ സംശയമില്ല. സ്തോത്ര. നേരത്തെ ഒന്നും ഇതില്ലായിരുന്നു. ഞാൻ പറയാം, ഞാൻ 84 സമയത്ത്, ഞാൻ 88 ആദ്യമായിട്ട് വചനം പറയുന്നത്, 87 എൻ്റെ കൊച്ചുപ്രായത്തിലാണ് ആദ്യമായി. അന്ന് ഞാൻ പറഞ്ഞ വചനം, കാക്കകളെ നോക്കും, പിന്നെ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത ക്ലാസ്, വചനം എടുത്ത ക്ലാസ്. അന്നത്തെ കാര്യം ഞാൻ പറയാം. അന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥന ആരും വെക്കാറില്ല. അഥവാ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ, അയ്യോ ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചു, അതൊരു ഭയങ്കര സംഭവമാണ്, പ്രോത്സാഹിപ്പിക്കും, ആത്മീയതയുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. 88 92 നമ്മൾ അന്ന് ഓട്ടോറിക്ഷകളൊന്നും അധികം ഇറങ്ങാത്തില്ല, ഗ്രാമങ്ങളിലൊന്നും അധികം ഇറങ്ങിയിട്ടില്ല, 90 അധികം ഇറങ്ങിയിട്ടില്ല. സിറ്റികളിൽ മാത്രമേ ഓട്ടോറിക്ഷ ഉള്ളൂ. അതൊരു വല്ലാത്ത ഒരു മൂക്ക് കൊണ്ടുള്ള ഒരു ഓട്ടോറിക്ഷയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. നമുക്കറിയാം, ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു സാധനമായിരുന്നു. പിന്നീടാണ് ഓട്ടോറിക്ഷയൊക്കെ വന്നത്. അന്നത്തെ പ്രാർത്ഥനക്കാർ, ഞങ്ങളൊക്കെ ഒരുപാട് നടന്ന് പ്രാർത്ഥനയ്ക്കായിരുന്നതാണ്. അന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. നടന്ന് പോകുമ്പോൾ 92 കാര്യമാണ് ഞാൻ പറയുന്നത്, 92-93 കാര്യങ്ങൾ. ഓരോ വീട്ടിലും സന്ധ്യയായി കഴിഞ്ഞാൽ ഭയങ്കര സ്തുതിപ്പും കയ്യടിയുക. അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥന, അടുത്ത വീട്ടിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥന, അടുത്ത വീട്ടിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥന. എല്ലാ വീടുകളിലും പ്രാർത്ഥനയായി. സ്തോത്ര പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ ഉണർവായിരുന്നു, ആത്മീയ പവറാ. എല്ലാ കുടുംബനാഥന്മാരും പ്രാർത്ഥനയിൽ, എല്ലാ കുടുംബനാഥന്മാരും പ്രാർത്ഥനയിൽ, എല്ലാവരും ബൈബിൾ, എല്ലാവരും പ്രാർത്ഥന. എന്നാൽ 2010 കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കഥ മാറി. പ്രാർത്ഥന വെച്ചാൽ റെഡിയാക്കും, പ്രാർത്ഥനയ്ക്ക് പോയാൽ കൊന്നു വിളിക്കും. ഈ അവസ്ഥ വന്നു. ഇതെങ്ങനെ വന്നു? യേശുക്രിസ്തുവിൻ്റെ പ്രവചനം നടന്നേ പറ്റൂ.
ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ അപമാനം ഭയന്ന് പിന്തിരിഞ്ഞു. പ്രാർത്ഥന നടത്തിയവർ പേടിച്ചിട്ട് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പീഡനം, ഇനി വരാൻ പോകുന്നത് പീഡനം. ഞങ്ങളെപ്പോലുള്ളവർക്ക് പീഡനങ്ങൾ വരും, കള്ളക്കേസുകൾ വരും, അതേപോലെ തന്നെ കോടതികളിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും, അതുപോലെ എല്ലാ അപമാനവും ഏൽക്കേണ്ടതായിട്ട് വരും. ഇനി വചനപ്രഘോഷകർക്ക് ഇനിയുള്ള കാലം അതാണ്. ഞങ്ങൾക്ക് എല്ലാവിധ ആരോപണങ്ങളും ഞങ്ങളെക്കുറിച്ച് പറയും, എല്ലാ മോശകരമായ ആരോപണങ്ങളും ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നവരെ കുറിച്ച് എല്ലാവരും പറയും. കേൾക്കാൻ ആള് കുറവായിരിക്കും, എല്ലാവിധ അപമാനങ്ങളും കൊണ്ടു നിറയും. ആ സമയത്തും ദൈവം ഓട്ടി നടക്കും. ആത്മാവിനെ തരുന്നവരെ, ആത്മാവിനെ തേടുന്നവരെയും കർത്താവ് ഇങ്ങനെ ചേർക്കാൻ ഓടി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള കാലം ഞാൻ പറയാം, ഞാൻ പറയാം. 2025 കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ എഴുതി വെച്ചോ. 2025 കഴിഞ്ഞാൽ ശുദ്ധന്മാർ കുറയും. എല്ലാവരും ജഡികാസക്തിയിൽ അമിതമായി പാപം ചെയ്യുന്നവരായിരിക്കും 2025 കഴിഞ്ഞാൽ. വചനദാഹികൾ, എവിടെ വചനം പറഞ്ഞാലും ഞാൻ പോകും എന്ന് ആഗ്രഹിക്കുന്ന വചനദാഹികളുടെ എണ്ണം കുറയും. പിന്നെ വചനദാഹികളില്ല, പ്രയർ ലീഡേഴ്സ് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരുടെയൊക്കെ എണ്ണത്തിൽ കുറവുകൾ വരും. അഥവാ ഇനി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ലക്ഷ്യം സ്തോത്ര കാഴ്ചയായിരിക്കും. അഥവാ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ അതിൻ്റെ ലക്ഷ്യം ആ വീട്ടിൽ നിന്ന് പണം മേടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാർ മാത്രം അവശേഷിക്കുമ്പോൾ ശുദ്ധരായ പ്രാർത്ഥനക്കാരുടെ എണ്ണം കുറഞ്ഞ് വിരളമാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ഉറപ്പ് പറയുന്നു, കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളും ഓഡിറ്റോറിയങ്ങളായി മാറിയിരിക്കും. അവിടെ കല്യാണങ്ങൾ നടക്കും. എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ തെറി വിളിച്ചോ. സംഭവിച്ചിരിക്കും ഇത്. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലയിടത്തും ഇതില്ലാതായിത്തീരും. ഇനിയുള്ള കാലം അതാ വരുന്നത്. അതായത് വചനത്തെ എതിർക്കുന്ന ജനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വചനത്തിനെതിരെ പോരാടുന്ന ഒരു കൂട്ടം ജനം വർദ്ധിക്കും. യുവാക്കന്മാർ, യുവതികളൊക്കെ ഇതിനോട് വചനത്തെ എതിർക്കുന്നവരായി മാറും, ശക്തമായി എതിർക്കുന്നവരായി മാറും. ഉള്ളവർ, ഇതിൻ്റെ അകത്തുള്ളവർ, ആത്മീയമായി വേല ചെയ്യാൻ വിളിച്ച് ഇറക്കപ്പെട്ടവർ എൻ്റർടൈമിന് വേണ്ടി ടൈം മാറ്റും. എൻ്റർടൈമിനോടായിരിക്കും താല്പര്യം. വചനത്തോടോ, വചനത്തിൻ്റെ പൊരുളിനോടോ താല്പര്യം കുറയും. വചനം പഠിപ്പിക്കണം, വചനത്തിന് വേണ്ടി ജീവിക്കണം, ഈ താല്പര്യം കുറയും. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് സ്തുതിക്കാം. ഇവിടെയാണ് നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്. ദൈവം ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ദാനിയേലിന്റെ പുസ്തകം 8:17 വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവസാന കാലം എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ, എന്തൊക്കെ സംഭവിക്കും ഈ ലാസ്റ്റ് 2025 കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിക്കും? എന്ത് സംഭവിക്കും? ശുദ്ധർ കാണത്തില്ല, വചനദാഹികൾ കാണത്തില്ല, പിന്നെന്തായിരിക്കും? ലീഡേഴ്സ്, അതായത് നല്ല ലീഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ജനം ക്ലാസ് കേൾക്കാനുണ്ട്, ജനം പ്രാർത്ഥിക്കാനുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ മാറ്റം വന്നേ പറ്റൂ. സ്തോത്ര. ഹല്ലേലൂയ. ദാനിയേൽ 8:17. അപ്പോൾ ഞാൻ നിന്നടുത്ത് വന്ന് അവൻ അടുത്ത് വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക. ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. ഇത് അന്ത്യകാലത്ത്, ഇത് 1948 ശേഷം ഇസ്രായേൽക്കാർ രാജ്യം കിട്ടിയതിന് ശേഷമുള്ളതാണ് ഇനിയത്തെ ദർശനം.
അന്ത്യകാലത്താണ്. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബോധം കെട്ട നിലത്ത് കവിണ് വീണു. ഓ, ഞാൻ അതാരാ വന്നിരിക്കുന്നത്? യേശു ക്രിസ്തു തന്നെയാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് യേശു ആണ് വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആത്മീയ അർത്ഥം അടങ്ങിയ ഒരു ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ദാനിയേലിൻ്റെ ഉത്സവത്തിൽ യേശുവിനെ കണ്ടപ്പോൾ പഴയ നിയമക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവൻ അടിച്ച് തറയി വീണു. പഴയ നിയമക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല, പുതിയ നിയമക്കാർക്ക് മാത്രമേ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റൂ. കാരണം അവൻ്റെ അകത്ത് വചനമാകുന്ന ശക്തി കടപ്പുണ്ട്, പരിശുദ്ധാത്മാവാകുന്ന ചൈതന്യമുണ്ട്. ഇനി വായിച്ചോ, വായിച്ചോ, ആ വായിച്ചോ. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. ആ പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തെ. ഇതെങ്ങനെയാണ് ഈ അവസാന കാലത്ത് എന്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്ക്, വായിച്ചു നോക്ക്, മനസ്സിലാവും. എങ്ങനെയാണ്? കോപം, 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 ദൈവ കോപത്തിന്റെ അവസാന നാളുകളാണ്. ഇവിടെ സമ്പത്ത് ഉണ്ടാകുമെന്നുള്ള പ്രവചനം നടക്കത്തില്ല. കോപത്തിന്റെ നാളുകളാണിത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിന്റെ നാളുകളാണ്? കോപത്തിന്റെ അന്ത്യകാലം. കോപത്തിന്റെ അന്ത്യ നാളുകളാണ്. മനുഷ്യൻ പണത്തിന് വേണ്ടിയും പ്രാർത്ഥന നടത്തുന്നു. മനുഷ്യൻ പണത്തിന് വേണ്ടി നേർച്ചാഴ്ചകൾ എല്ലാ സഭകളിലേക്കും, ഞാൻ ഒരു സഭയല്ല പറയുന്നത്, മിക്ക ക്രിസ്തീയ സഭകളിലേക്കും, ഒരു സൈഡിൽ വിഗ്രഹം, ഒരു സൈഡിൽ ദ്രവ്യാഗ്രഹം, എല്ലാം കൂടെ കൊണ്ട് നമ്മളെ, നമ്മുടെ എല്ലാം സഭകൾ അശുദ്ധമായി കൊണ്ടിരിക്കുമ്പോൾ അവസാന കാലത്ത് ക്രോധത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ദൈവമക്കളെ നിങ്ങൾ മാറേണ്ടത്. ഏലിയാവിൻ്റെ കാലത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏലിയാവിൻ്റെ കാലത്ത് സകല ജനവും, പുരോഹിതർ, രാജാക്കന്മാർ, സകലരും ബാലിൻ്റെ പിന്നാലെ പോയി. നിങ്ങൾ വായിച്ചു നോക്ക് രാജാക്കന്മാരുടെ പുസ്തകം. ഏലിയാവ് പോയോ? പോയോ? പോയില്ല. ധീരനായി സഹിച്ചുകൊണ്ട് എല്ലാവരും എതിരായിട്ടും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിന്നു. സ്ഥാനം ദൈവത്തിൻ്റെ മുമ്പിൽ മരിക്കാൻ വേണ്ടി കടന്ന് പ്രാർത്ഥിച്ചു. ഓ, എല്ലാവരും എനിക്കെതിരായി, ഒറ്റയ്ക്കായി, അവരെന്നെ കൊല്ലാൻ നോക്കുന്നു, ദൈവമേ എന്നെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമേ തീക്ഷ്ണമാനായിട്ടുള്ളൂ, ഞാൻ മാത്രമേ തീക്ഷ്ണമാനായിട്ടുള്ളൂ. മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഏലിയാവിന് ആ ചുട്ടെടുത്ത് അപ്പവും കൊടുത്ത് നല്ല വെള്ളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നടക്കണമെന്ന് പറഞ്ഞു. നിനക്ക് എരിവുള്ളവനാ, നീ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നവനാ, നടക്ക്, നീ അങ്ങനെ മരിക്കാനുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ഏലിയാ, നീ എന്ത് ചെയ്യുക? ഞാൻ ജ്വലിക്കുകയാണ്, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഏലിയ. ആ പ്ലേസിലൊക്കെ പോകാനായിട്ട് എനിക്ക് അനുഭവം, എനിക്ക് ഭാഗ്യം കിട്ടി. ഞാൻ ആ രണ്ട് പ്ലേസിൽ, ഏലിയ തീയിറക്കിയ പ്ലേസിലും പോയി, ഏലിയ ജ്വലിച്ച പ്ലേസിലും ഞാൻ പോയി, കാർമൽ മലയിൽ. അവിടെ ചെന്നു. ഇനി വളരെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ചെല്ലുമ്പോൾ എന്തോ ഒരു അഭിഷേകമാണെന്നറിയോ? അവിടെ ഏലിയാവ് പറഞ്ഞപ്പോൾ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തോന്നറിയോ? ഏലിയ, നീ മാത്രമല്ല ഏകദൈവത്തെ ആരാധിക്കുന്നത്, ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അന്യ ആരാധനയ്ക്കൊന്നും പോകാത്ത 7000 പേരെനിക്ക് ഉണ്ടടാ ഇസ്രയേലിൽ. ഞാൻ അവിടെ എൻ്റെ യഹോവയാണ് കാണുന്നത്, എൻ്റെ യഹോവയുടെ മനസ്സാണ് ഞാൻ കാണുന്നത്. ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാത്തവരുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന യഹോവയാണ് ഞാൻ അവിടെ കാണുന്നത്. സ്തോത്രം, ആമേൻ. അവരുടെ പേരുകൾ പോലും എഴുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.